നമ്മൾ അടുത്ത സ്വാഗതം ചെയ്യാൻ പോകുന്ന വ്യക്തി ഒരു അക്കംപ്ലിഷ്ഡ് ഡാൻസർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഉള്ള ഒരേ ഒരു ഫോൾട്ട് എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൽ വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ കുടുംബത്തിൽ വേറൊരാളുടെ വൈഫായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവരുടെ ഒരു ഇതെന്ന് പറയാന്. അതേ ഉള്ളൂ കൊച്ചിന്റെ ജീവിതം തുടയ്ക്കാൻ വേണ്ടി. ആണ് എന്ത് ഏത് ഹൈറ്റ്സിൽ പോയേണ്ട കുട്ടിയായിരുന്നറിയോ? കെട്ടിയത് മാറുവാനസ് കോളേജിൽ പഠിച്ച ഒരാളായി പോയി. പുള്ളി സ്റ്റേറ്റ് അവാർഡൊക്കെ കാണിച്ചാണ് കെട്ടിയത് ഇങ്ങനെ. അതെ, പിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ്, അതായത് ആലോചന നടത്തുന്നതിന് മുമ്പ് ഒരു ആൽബത്തിൽ അഭിനയിച്ച് വശീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അല്ലേ? പരാജയപ്പെട്ടു പക്ഷെ. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം, ലെറ്റ്സ് വെൽക്കം ദീപ്തി വിധുപ്രതാപ്. പക്ഷേ അങ്ങനെ വെറുതെ പോയി വിളിച്ചാ വരില്ല, ഭർത്താവ് തന്നെ ചെന്ന് വിളിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ അവിടെ ചെന്നിട്ട് നാഗവല്ലി ആണെന്നുള്ളത് ഇവിടെ വെച്ച് പറയേണ്ട കാര്യമില്ല. ഞാന് നിനക്ക് ഇതൊക്കെ കെട്ടിപ്പിടിക്കുന്നത് എന്നും കണ്ട നിനക്ക് കെട്ടിപ്പിടിക്കുന്നത്. ദീപ്തിയുടെ കാര്യം പറയുമ്പോ ആദ്യം എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. ദീപ്തിയുടെ ആദ്യത്തെ നായകൻ ആരാണെന്ന് പറഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ബാക്കി കാര്യങ്ങൾ പറയും. അത് ദീപ്തി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലല്ല, അതിന്റെ കൂടെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. എന്റെ ആദ്യത്തെ, ഞാൻ ഏറ്റവും ആദ്യമായിട്ട് ക്യാമറയുടെ ഫ്രണ്ടില് അഭിനയിക്കാനായിട്ട് നിൽക്കുന്നത് മിഥുൻ രമേശിന്റെ നായകനായിട്ട്. എന്റെ ഫസ്റ്റ് നായകനായിരുന്നു. പക്ഷേ അതെനിക്ക് എനിക്കൊന്നും ഞാൻ നയൻത്തിൽ എന്തോ പഠിക്കുമ്പോഴായിരുന്നു, പ്രീ ഡിഗ്രി ആയിരുന്നു, അതെനിക്ക് ഓർമ്മയുണ്ട്. അപ്പോ ആ സമയത്ത് അല്ലെ, ഇതിനകത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളെ മൂന്നുപേരെ ഞാൻ പരിചയപ്പെട്ടത് ത്രൂ വിധുചേട്ടനായിരുന്നു, അതില് അപ്പീലില്ല. മിഥുൻ ചേട്ടനെ എനിക്ക് വളരെ പണ്ടേ അറിയാവുന്നതാണ്. എന്നിട്ട് എന്റെ കല്യാണമായി എന്നറിഞ്ഞപ്പോ ഒരു വാക്ക് പറഞ്ഞു മാറി കരയായിരുന്നു, വിഷമത്തിലാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് ഇവരെ രണ്ടുപേരുടെയും പേർ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയധികം കോംപ്ലിമെന്റ് ചെയ്യുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അത് ഭയങ്കര കോംപ്ലിമെന്റ് ആണ്. ആ രീതിയിലുള്ള കോംപ്ലിമെന്റ് അല്ല, കൊടുത്തില്ലേ? അതെ അതെ. പക്ഷേ അറിയാലോ അല്ലെ, വിധുവിന്റെ എല്ലാ വീഡിയോസ് നിങ്ങൾ കാണുന്നതാണേലും എല്ലാ ഈ കവർ സോങ്സ് ആയാലും ആൽബം ആണേലും അതിന്റെ ഒക്കെ പുറകിലുള്ള ഒരു ഡയറക്ടർ എന്ന് പറയാവുന്നത് ഈ നിൽക്കുന്ന ആളാണ്. വിധുചേട്ടൻ പോലും എങ്ങും പറയാത്ത സത്യം. എനിക്ക് വിധുചേട്ടനെ കല്യാണം കഴിച്ചതിലുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നല്ലൊരു ഒരു ഫ്രണ്ട് സർക്കിൾ, നല്ലൊരു ഫാമിലി. ഓഫ് കോഴ്സ് അച്ഛൻ അമ്മ അവനെ കിട്ടിയതിൽ വലിയ കാര്യമൊന്നുമില്ല, അത് മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നം. അല്ലെ, നല്ലതും മോശവും വശവും. മരിച്ചു കഴിഞ്ഞെങ്കിൽ പൊക്കോട്ടെ. അല്ല ദീപ്തി, എപ്പോഴും സൂപ്പർ ഫോറിന്റെ ഫാമിലി മെമ്പർ തന്നെയാണ് ദീപ്തി, അത് യാതൊരു സംശയമില്ല. കലാതിലകാണ് നീ പിന്നെ അതാണ് ഞാൻ പറയുന്നത്, നീ പറയണ. അല്ല അത്, അപ്പൊ അങ്ങനെ കലാകുടുംബം അങ്ങനെ കിട്ടി അല്ലേ? കറക്റ്റ് ആയിട്ട് പാട്ട് പാടുന്നു, ഒരാൾ ഡാൻസ് കളിക്കുന്നു. ആ ദ്വാദശിയൊക്കെ എന്ത് ഗംഭീരമായിരുന്നു അല്ലേ? ദ്വാദശി ആൽബം എന്ത് ബ്യൂട്ടിഫുൾ. അപ്പൊ ഇത് പാടിയ പാട്ടുകളെല്ലാം ഇഷ്ടമാണെന്ന് അറിയാം, പക്ഷെ എന്നാലും ഒരു ഒരു സ്പെഷ്യൽ സ്ഥാനം കൊടുക്കുന്ന ഗാനം ഏതായിരിക്കും? വിധുചേട്ടൻ പാടിയ പാട്ടുകളെല്ലാം തന്നെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഞാന് ഇപ്പൊ ചില സമയത്തൊക്കെ പ്രോഗ്രാമിന്, ഇപ്പൊ ഇവരൊക്കെ സിംഗേഴ്സ് ആണല്ലോ, അപ്പൊ ഇന്ന് പ്രോഗ്രാമിന് എന്തെങ്കിലും ലിസ്റ്റ് ഒക്കെ ഇടുന്ന സമയത്ത് വിധുചേട്ടൻ ചില സമയത്ത് എൻ്റെ അടുത്ത് ചോദിക്കും, ഇതൊന്ന് മാറ്റി പിടിച്ചാലോ എന്ന് ആലോചിച്ചാലോ, ഇതിന് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും നിനക്ക് മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഞാനൊരിക്കൽ പറഞ്ഞൊരു പാട്ടാണ് ഏത് കരി രാവിലും എന്ന സോങ് ഞാൻ പറഞ്ഞു പറഞ്ഞു ആ പ്രോഗ്രാമിന് പാടിയെന്ന് തോന്നുന്നു. പക്ഷെ ഞാനത് കണ്ടിട്ടില്ല, ഇതുവരെ കേട്ടിട്ടും ഇല്ല. വിധുചേട്ടൻ പാടുന്ന ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഏതു കരി രാവിലും ഒരു ചെറു കസവിഴ തുന്നും കിരണമേ, ഈ ഹൃദയവാതിലിൻ പഴുതിലും ഒഴുകി വരൂ. അരികിലെ പുതുമന്ദാരമായി വിടരുനീ പുണരുവാ കൊതി തോന്നുന്നൊരു പുലരിയിൽ.
അങ്ങെങ്ങോ നിൻ പൊൻപീലി മിന്നുന്നുവോ, അതിലൊന്നെന്റെ നെഞ്ചുരമെയ്യുന്നുവോ, ഉണർന്നു ഞാൻ. ഇപ്പൊ കേട്ടില്ല ദീപ്തി, വിചാരിച്ചത്രയും നന്നായോ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സോങ് ആണ്. അസലുണ്ട്. അപ്പൊ എന്തായാലും വിധു പഴയ ഇരിപ്പിടത്തിലോട്ട് പോവാം. ആ നടുക്കുള്ള സീറ്റ് ഇട്ടേക്കുന്ന ദീപ്തിക്കാണ്. അപ്പുറത്തിരിക്കുന്ന ഒരൊക്കെ ഒന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ അല്ലാണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നു. ഓടിക്കും ഓടിക്കും.